കുട്ടനാട്ടിൽ അധികം ആരും പരീക്ഷിക്കാത്ത ക്യാരറ്റും ഏലവുമെല്ലാം കൃഷി ചെയ്യുന്ന യുവ കർഷകൻ കലേഷ് കമലിനെ കാണുവാനാണ് ഈ യാത്ര. ചേട്ടൻ ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ നമ്മുടെ ഗ്രാമത്തിലേക്ക്? വീട്ടിലോട്ട് പോവാം. വീടിനോട് ചേർന്നുള്ള ഇത്തിരി സ്ഥലത്ത് പച്ചക്കറികളും മുയലും മത്സ്യവും എല്ലാം കലേഷ് കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം കായലിലേക്ക് പലരും വേസ്റ്റായി വലിച്ചെറിയുന്ന കുപ്പികളും ഉപയോഗശൂന്യമായ ടയറും ബക്കറ്റും പൈപ്പും നെറ്റ് കഷ്ണങ്ങളും തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും പുത്തൻ മേക്കോവറിൽ കൃഷിക്കായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഇതാണ് കുപ്പിക്കകത്ത ക്യാരറ്റ്. പക്ഷെ നിങ്ങൾ ഈ മൂന്നാറ് പോകുമ്പോഴൊക്കെ ക്യാരറ്റ് കണ്ടിട്ടുള്ളൂ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കും. നമ്മുടെ കാവാലത്ത് നമ്മുടെ വീട്ടിൽ ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കി കേട്ടോ, അത് കണ്ടോ, മുഴുവൻ അങ്ങ് വരെ ക്യാരറ്റാണ്. വെർട്ടിക്കൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹം തോന്നി. ഇതിൽ നമുക്ക് 36 കിഴങ്ങാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതിനകത്ത് 36 കിഴങ്ങുണ്ട്. കാര്യം കുറഞ്ഞ സ്ഥലം മതി. അപ്പോൾ ഈ ടയറാണ് ഞാൻ അടി യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിലോ കണക്ക് വിളവെടുക്കാമെന്നൊരു പ്രത്യേകതയാണ്. ഇതെല്ലാം നമ്മുടെ കൃഷികളാണ് കേട്ടോ. മൊത്തം എന്ത് ഇതുണ്ടോ, ഇതാണ് പ്രക്കോളി. ഇത് കണക്ക് പിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ടയറിനകത്ത്. നോക്കി ഒരറ്റം മുതൽ ഇതുണ്ട്. നമ്മുടെ ഉണ്ടോ കോവലുണ്ട്. ഇത് നാടൻ കോവല കണ്ടോ. ഒരു വിഷവും ഇല്ല, ഒരു മായവും ഇല്ല. ചേട്ടൊന്ന് കഴിച്ച് നോക്കിയോ, ഒന്നും പേടിക്കണ്ട. ഇതോട്ട് ഒത്തിരി പറിക്കുക വിളവെടുക്കാറായിട്ട് നിൽക്കുകയാണ് നമ്മൾ. കണ്ടോ, ചുമ്മാ ഒന്ന് പിടിച്ചാൽ മതി. കണ്ടോ, അല്ല ഇത്തിക്കണ്ണ കണക്കല്ലേ. കണ്ടോ, അതാണ് നമ്മുടെ ജൈവ വളത്തിന്. ഇപ്പോൾ എന്തിനാ ഈ രാസവളങ്ങളൊക്കെ? ഇത് കണ്ടോ, ഏ ഒരു കൈ നിറച്ച് ഒറ്റപ്പെടുത്താൻ പിടിച്ചു ഒരു കൈ നിറച്ചും കോവയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടോ, ഇത് നമ്മൾ പറിച്ചാലും പറിച്ചാലും തീരത്തില്ല, ഇഷ്ടം പോലെ കിടക്കും. നമ്മളതേ ഒരു കായ്ക്കകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതുണ്ടോ, ഒറ്റ ഒറ്റപ്പെടുത്തം പിടുത്തപ്പം തന്നെ. കണ്ടോ, ഇത്ര നല്ല ഫ്രഷായിട്ട് തന്നെ. കണ്ടോ, ഇത് നാടൻ കോവല. ഇതെല്ലാം അതുപോലെ നമുക്ക് കുക്കുമ്പറെല്ലാം ഉണ്ട്. കണ്ടോ, കുക്കുമ്പറെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇതുണ്ടോ, നല്ല മുഴുത്ത ഇതുണ്ട്. നമുക്ക് ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. കാര്യം നമുക്കിപ്പം കിട്ടുന്ന എല്ലാം നല്ല നമ്മൾ ജൈവവളം ഉപയോഗിച്ച് ജൈവവള കീടനാശിനി നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം ഇപ്പോൾ ഇത് എല്ലാം പറിക്കേണ്ട സമയമായിരിക്കുവാണ്. നമ്മൾ കായലിൽ പോകുന്ന തിരക്കുകൊണ്ടാണ് നമ്മളിത് പറിക്കാത്തത്. ഇത് മുളകിൻ്റെ ഇതെല്ലാം കഴിഞ്ഞാണ് കേട്ടോ ഏട്ടാ. ഇതിൻ്റെ മുഴുവൻ സീസൺ എല്ലാം കഴിഞ്ഞാണ്. ഇപ്പോൾ നമ്മുടെ കാന്താരി ഉണ്ട്. നമുക്കിപ്പോൾ 51 തരം വെറൈറ്റി പച്ചമുളകുണ്ട്, കാന്താരിയുണ്ട്. അത് ചെറിയ ടൈപ്പുണ്ട്, വലിയ ടൈപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം വിളവെല്ലാം കഴിഞ്ഞതാണ്. നമ്മൾ മാക്സിമം വിളവെടുത്തത് ആ അത് അതുപോലെ തന്നെ ചേട്ടാ. ചുമ്മാ നമ്മൾ കിട്ടും, നമുക്ക് ആ പാടെ 19 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്താണ് നമ്മൾ മുയൽ കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ വളത്തിലുണ്ട്. ഇതെല്ലാം കാണുന്ന ഈ പെരയുടെ ചുറ്റും മുഴുവനും ഇത് തന്നെ. മനുഷ്യന് സമയമാണ് കണ്ടെത്തേണ്ടത്, ക്ഷമയും. ഇതേതോ നമ്മളെ വെള്ളരിക്കാണ്ടോ, ഈ ഉള്ള സ്ഥലത്തോട്ട് ഞാൻ ഇട്ടാ. അതെ ഇത് കണ്ടോ, ഇതുണ്ടോ, നമുക്കിത് ആവശ്യമുള്ള വെള്ളരിക്ക. വീട്ടിലേക്കല്ല, പുറത്തെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓർഡറാണ്. കാര്യം നമ്മളിപ്പോൾ വാട്സപ്പ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓർഡർ ചെയ്യുമോ. 1/2 കിലോ പച്ചമുളക്, കുക്കുമ്പർ 1 കിലോ, അതുപോലെ നമുക്ക് തക്കാളി വേണം, പച്ചമുളക്, ഇതെല്ലാ സാധനങ്ങളും ഓർഡറാണ്. ഇത് നമ്മുടെ വെർട്ടിക്കൽ കൃഷിയാണ് കേട്ടോ. ഇത് പുതിയതായിട്ട് ഞാൻ ചെയ്തത്. ഇത് കിഴങ്ങ് കൃഷിയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതേപ്പോൾ ചെറിയൊരു ഊടലിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പം എല്ലാം നമ്മൾ ജൈവവള അടിച്ചിട്ടുമുണ്ട്. ഞാനിത് താഴോട്ട് വെക്കുക കേട്ടോ. നമുക്കെല്ലാം കുറേശ്ശെ കുറേശ്ശെ വിളവെടുത്ത് പോകണം. അതുപോലെ തന്നെ ഞാനിത് ചെയ്യാനുള്ള വേറെ പ്രത്യേകതയുണ്ട്. ഇത് കണ്ടോ, ഇത് ഇതൊരു ഉദാഹരണമാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന കിഴങ്ങിൻ്റെ. നമുക്ക് കിഴങ്ങ് നടുവാണെങ്കിൽ നമുക്ക് 2 എണ്ണം നടാനൊക്കത്തുള്ളൂ. 2 കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് സാമാന്യ രീതിയിൽ 1/2 കിലോ കിട്ടും, അല്ലെ 1/4 കിലോ. 1 കിഴങ്ങ് നമുക്ക് കിട്ടും. കിഴങ്ങ് മുറിച്ചാണ് വെക്കുന്നത്. അപ്പം നമ്മൾ സാമാന്യമായ രീതിയിൽ നമ്മളുള്ള സ്ഥലത്ത് കൂടുതൽ വിളവെടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പം വെർട്ടിക്കൽ കൃഷി ചെയ്താൽ കൊള്ളാമെന്നൊരു വലിയ ആഗ്രഹം തോന്നി. വെർട്ടിക്കൽ കൃഷി ചെയ്യുകയെന്ന് പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് 36 കിഴങ്ങാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതിനകത്ത് 36 കിഴങ്ങുണ്ട്. കാര്യം കുറഞ്ഞ സ്ഥലം മതി. അത് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ടയറിൻ്റെ. ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ, ഞാൻ ടയർ കൊണ്ടും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ടയറാണ് ഞാൻ അടി യൂസ് ചെയ്തത്. അതിന് പകരം വേറെ പ്ലേറ്റ് വെച്ചായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അത് പൊട്ടിപ്പോയി. കാര്യം ഇതാ ലോഡ് മണ്ണ് ജൈവവളങ്ങൾ കയറുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കിഴങ്ങുകൾ ഇങ്ങനെ ചെയ്യുക, നമ്മളിത് മുറിച്ച് മുറിച്ചാണ്. അപ്പോൾ നമുക്ക് കിലോ കണക്ക് വിളവെടുക്കാമെന്നൊരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ഇത് നെറ്റ് വെച്ച് ചെയ്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നെറ്റിൻ്റെ ഒരു വള്ളി വിട്ടാൽ മതി, മുഴുവൻ താഴോട്ട് വരും. അപ്പം നമുക്ക് വിളവെടുക്കാനും സിമ്പിളായിട്ട് നമ്മളുള്ള സ്ഥലത്തു നിന്ന് സാധിക്കും. അപ്പം നമുക്ക് 2 കിഴങ്ങ് നടുന്നതാണോ നമുക്ക് ലാഭം കൂടുതൽ ഒരു കർഷകന്? അതോ ഇതുപോലെ 36 എണ്ണം നടുന്നതാണോ ലാഭം? അപ്പോൾ ഇത് കിലോ കണക്ക് വിളവെടുക്കുക. അതുപോലെ ആണോ നമ്മൾ കുപ്പിക്കകത്ത് ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ ഉപയോഗശൂന്യം വലിച്ചെറിയുന്നത്, ഇത് ഞാൻ ഒരു വെർട്ടിക്കൽ കൃഷിയാണ്. ഇത് കണ്ടോ, ഇത് നമുക്ക് നല്ലപോലെ എന്താ ഇടയ്ക്കൊരു ചീരയൊക്കെ കിളുത്തുണ്ടാണ് കേട്ടോ. എന്നാൽ നമ്മൾ പറിച്ച് കളയുന്നില്ല. വല്ലപ്പോഴും നമുക്ക് ഒരു ചീരത്തോരനും കൂടെ ആവാം. കയറും കിളുത്തല്ല, ഇനി ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഇത് ക്യാരറ്റ് കൃഷി. ഈ ക്യാരറ്റ് നമ്മൾ നട്ടിരിക്കുന്നത് 28 ക്യാരറ്റ് ഉണ്ട് ഇതിനകത്ത്. കാര്യം നമുക്കുള്ള സ്ഥലത്ത് കൂടുതൽ കൃഷി. അത് ഞാൻ ടയറിൻ്റെ വെച്ചാണ് ഞാൻ ചെയ്തത്. ഇതിൻ്റെ വളങ്ങളൊക്കെ
ഇതിൻ്റെ വളങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് മൊത്തം പ്രോട്ടീൻ മിശ്രിതം നിറച്ചിരിക്കുന്നത് എല്ലുപൊടി, വേപ്പം വെണ്ണാക്ക്, മുയലും കാഷ്ടം, അതുപോലെ തന്നെ വളങ്ങൾ, മണ്ണ് വേണം, നമുക്ക് നല്ല പൊടിമണ്ണ് വേണം. ആ മണ്ണൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ലിക്വിഡ് രൂപത്തിലാണ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പച്ചമുളക് ഉണ്ടോ, ഞാൻ ഈ ബക്കറ്റിനകത്തൊന്ന് വെച്ച് നോക്കിയേ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കണ്ടോ. ഇത് വിളവെടുക്കാറായി, കാര്യം ഇതിനൊന്നും സമയമില്ല, ഇച്ചിരി തിരക്കാണ് കണ്ടോ. അതുപോലെ നമ്മുടെ താമര നിൽക്കുന്നത് കണ്ടോ, ടയറിനകത്ത് നല്ല സൂപ്പറായിട്ട് കണ്ടോ. ഇത് നമ്മൾ ടയറിനകത്ത് പരീക്ഷിച്ചാണ്, അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കണ്ടോ, നിങ്ങളെല്ലാം കാണിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ പാലക്കുചീരയാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് പാലക്കുചീര. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഈ പാലക്കുചീര എന്നുള്ള പ്രത്യേകത. ഇതിൻ്റെ ഇലയെടുത്ത് നമുക്ക് തോരൻ വെക്കാം, ചാറുകറി വെക്കാം, അതുപോലെ തന്നെ നല്ല നല്ല ഭക്ഷണങ്ങളിൽ പാകം ചെയ്യാം. കാര്യം ഒരു വിഷമില്ല, എല്ലാം നമ്മുടെ കൃഷികളാണ് കേട്ടോ. മൊത്തം ഇതുണ്ടോ, ഇതുണ്ട് പ്രക്കോളി, ഇത് കണക്ക് പിടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ടയറിനകത്ത് നോക്കി. ഒരറ്റ മുതൽ കണ്ടോ, ഞാനതിന് ഇപ്പം എല്ലാവരും ഇതുണ്ട് പ്രക്കോളി ഇതുണ്ടോ. നമ്മൾ ഇവിടെ മുതൽ ഇങ്ങ് വരെ ഇതെല്ലാം ഞാൻ തന്നെ വെട്ടുന്ന കേട്ടോ. ഇത് വൈകിട്ടൊക്കെ ഇവിടെ വേറെ പരിപാടിയാണ്. കാര്യം നമ്മളിവിടെ കായലിൽ നിന്ന് പോയിട്ട് വന്നാൽ മീന് തീറ്റി കൊടുക്കണം, മുയലിന് തീറ്റി കൊടുക്കണം, അതുപോലെ ചെടികൾക്കെല്ലാം നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇത് വേണം ഞാൻ കാണിച്ചു തരും. ഇതുണ്ടോ, വേറും ടയറാണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഈ അതായത് ഇത് പരിസരങ്ങളിലെല്ലാം വലിച്ചെറിയുന്ന ടയറുകളാണ്. ഇത് ചെടികളെല്ലാം ഇതെല്ലാം ഓർഡറുള്ളതാണ്, നമുക്കിപ്പോൾ സമയമില്ല. നമ്മൾ ചെറുതായിട്ട് കരുതുണ്ടോ, ഇത് എവർഗ്രീൻ ആണ്, തട്ടിൽ വേങ്ങണ്ടോ. നമുക്ക് നല്ല നമ്മുടെ ഇതെൻ്റെ പൊക്കം ഉണ്ടായിരുന്നേ ഇതുണ്ട്, ഇപ്പോൾ ഇത് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇതുണ്ട്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് എവർഗ്രീൻ തട്ടിൽ വേന, ഇത് നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതുമെല്ലാം പ്രോട്ടീൻ മിശ്രിതമാണ്. കാര്യം നമ്മളിങ്ങനെ പടക്കി പടക്കി വിടുന്ന ഇതുണ്ടോ, നമ്മളിതൊക്കെ ഇതുണ്ട്, ഇങ്ങനെ ഇതുണ്ടോ. നമുക്കങ്ങനെ പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതുണ്ട്. ഇത് സംഭവം കൊണ്ട് ഇവിടെ എടുത്ത് നോക്കും, പോകുന്ന വഴിക്ക് വെള്ളം, വൈകിട്ട് സമയം കിട്ടും വെള്ളം ഒഴിക്കും, ഇച്ചിരി മണ്ണൂടെ വാരി കിട്ടും നോക്കി. ഇതിപ്പോൾ നല്ല ഇതുണ്ട്, നല്ല ഭംഗിയില്ലേ, കാണുന്നവർക്കും ഒരു രസമാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതെല്ലാം വെറൈറ്റി കാന്താരി ഇത് മുഴുവനും കണ്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഒന്ന് ബഡ് ചെയ്ത് വെച്ചാണ്, ദന്തപ്പാലെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ എണ്ണ മുറുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ദന്തപ്പാല, ഈ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, ഈ നമ്മുടെ ഈ ജൈവവളം ഇടുന്നതുകൊണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ. ഇത് കണ്ടത് കൊച്ചിലെ തന്നെ കായം ഉണ്ടാവും, ഇതുണ്ടത് വഴുതനങ്ങത് ഇതിലെല്ലാം ഉണ്ട്, കൊച്ചിലെ തന്നെ കായം ഉണ്ടാവും. ഇവിടെ എല്ലാം ഇത് തന്നെ കണ്ടോ, ഇതുണ്ട് ജൈവവളം ഉള്ളത് നമുക്ക് കൊച്ചിലെ തന്നെ ഒത്തിരി കായം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയില നല്ല രീതിയിൽ പൂത്ത്, അപ്പം നമ്മുടെ ഒരെണ്ണം വിളവെടുത്ത് തീരണ്ട, അതിന് മുന്നേ അടുത്ത് നമുക്ക് വിളവെടുക്കാനുള്ളൂ. പിന്നെ ഈ ടെറിയേറ്റി മുഴുവനും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ വെട്ടി ഇതിനകത്തെല്ലാം ട്യൂബറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് മുഴുവൻ നമ്മൾ ട്യൂബറാണ് വെച്ചിരിക്കുന്നത്, ഞാൻ തന്നെ ഇരുന്ന് വെട്ടുന്നതാണ്. അപ്പം നമ്മൾ ഏതാ കളർ നമുക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കേട്ടോ, ഒത്തിരി ഓർഡർ നമുക്ക് വരുന്നുണ്ട്. ഇതെല്ലാം താമര കൃഷിയാണ്, എൻ്റെ ഒരു കൗതുകത്തിന് ചെയ്ത കാര്യം. വരുന്നവർക്കൊക്കെ ഒരു സന്തോഷം വേണം, കാര്യം നമ്മുടെ തോട്ടത്തിൽ എല്ലാവർക്കും സ്വാഗതമാണ്, എല്ലാവരും വരണം കാണണം. ഇത് കണ്ടോ, നമ്മൾ പ്ലാവൊക്കെ വലിയ നമ്മൾ കിഴക്കൊക്കെ കാണുന്നത് തന്നെ വലിയ ഇത് കുഴിച്ചൊക്കെ വെച്ച് മണ്ണിൽ കുഴിച്ച് വെക്കുമല്ലോ. നമുക്ക് ടയറിനകത്തും ദേ ചക്കയൊക്കെ ഉണ്ടോ, ഏണ്ടോ ഇതുണ്ട്, ദേ ചക്കയൊക്കെ പൊട്ടി കിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഇത് ഒന്ന് രണ്ട് ആ ചെറിയ പ്ലാവ് എന്ന് അത് നമ്മുടെ വളത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ. നല്ലൊരു ഇത് ടയറിൻ്റെ ചട്ടിയാണ്, ഇതുണ്ട് ടയർ നമ്മൾ വെട്ടിയെടുത്ത് ചട്ടിക്കകത്താണ് ഇത് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടയർ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. 80-90 മുയലുണ്ടായിരുന്നു ഇവിടെ, അപ്പോൾ ഈ 90 പക്ഷേ ഇത് നല്ല ലാഭകരമാണ് ഈ മുയൽ വളർത്തൽ. കാര്യം എനിക്ക് ഇതിനകത്തുനിന്ന് നല്ല കാഷ്ടം കിട്ടും, കാഷ്ടമൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ഇതിപ്പം നമ്മുടെ എല്ലാം പിടിക്കാറായ മുയലാണ്. ഇത് നമുക്ക് 350 ഇതിപ്പോൾ 5 കിലോ 6 കിലോ വെയിറ്റ് ഉണ്ട് കണ്ടോ. ഇതിപ്പോൾ 6 കിലോ, ഇപ്പോൾ ഒരു 6 കിലോളം വെയിറ്റ് ഉണ്ട്. അവൻ പേടിച്ചിരിക്കുകയാണ്, ഞാനിപ്പം പിടിച്ചുകൊണ്ട്. ഇത് 6 കിലോ വെയിറ്റ് ഉണ്ട്, 350 രൂപ 1 കിലോ കിട്ടും. 1 കിലോ കുറച്ച് തരും, 5 കിലോ 5-3 15, 350 രൂപ വെച്ച് കൂട്ടി 5-3 15 50 രൂപ കൂടെ എക്സ്ട്രാ കൂടെ ഇട്ട് കൂട്ടിക്കും. അപ്പോൾ നമുക്ക് നല്ല ഇത് നമ്മൾ ഇതിപ്പം പേടിക്കും, അതുകൊണ്ടാണ് ഞാൻ എടുത്തിടുന്നത്, അല്ലെങ്കിൽ ഇവനെ താഴെ ഇടാം, അവൻ താഴെ നിൽക്കട്ടെ. അപ്പോൾ ഇതുണ്ട്, ഇപ്പം ഇത്രയും വെയിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യുക. ഇത് നമ്മൾ ഷാപ്പിലാണ് കൊണ്ട് കൊടുക്കുന്നത്, മുത്തിൻ്റെ ഷാപ്പുണ്ട്, അതുപോലെ തന്നെ സനീഷിൻ്റെ ഷാപ്പുണ്ട്. അവർ രണ്ടുപേരും ഷാപ്പ് നടത്തുന്നതുകൊണ്ട് സനീഷ് മോഹൻ്റെ ഷാപ്പും ഉണ്ട്. അപ്പോൾ അവരാവശ്യമുള്ള ഈ സാധനങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യുക. 10 കിലോ വേണം. ഇപ്പം ഞാൻ 18 കിലോ കൊടുത്തേ ഉള്ളത്, മുയലിൻ്റെ ഇറച്ചി കൊടുത്തേ ഉള്ളൂ. ഇത് നമ്മൾ കൊല്ലത്തില്ല എനിക്കട്ടെ, എനിക്ക് ഇതിനൊരു പാവമായിരുന്നു. നമ്മൾ വളർത്തുന്നതുകൊണ്ട് ഇത് നമ്മൾ പ്രത്യേകം കൊന്ന് ഡ്രസ്സ് ചെയ്ത് ഇറച്ചിയായിട്ട് തരും നമുക്ക്. അതിനുള്ളൊരു ആഴ്ചയാഴ്ച പുള്ളി വന്നുകൊണ്ടിരിക്കും, പുള്ളിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്നാൽ ഇന്ന് കൊടുത്തേക്കും. അപ്പോൾ ഇതിന് മുയലും കാഷം കൊണ്ടും നമുക്ക് പ്രയോജന, നമുക്ക് ജൈവ വളത്തിനകത്തിടാം. ഇപ്പം നമ്മളെ കിഴക്കൊക്കെ വളർന്ന് അറിയല്ലോ, ചേട്ടനറിയല്ലോ, ഏലകൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും പിടിക്കത്തില്ലെന്ന് പറഞ്ഞവരുവാനുണ്ട് നമ്മുടെ വാടി. പക്ഷേ എനിക്കിത് ഇത് കണ്ടു, ഇത് നമ്മുടെ കുട്ടനാട്ടിലെ ഏലമാണ്, നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ. ഇത് ചേക്കാത്തറ ബിജുച്ചേട്ടൻ തന്നതാണ്, പുള്ളി ഹൈറേഞ്ചിൽ നിന്ന് കൊണ്ടുവന്നു. പുള്ളി ഒരു ഏലകൃഷിയൊക്കെ ചെയ്യുന്നതാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. ഇതാണ് നല്ല പുറ്റായിട്ട് പിടിച്ച്, എനിക്ക് ഒരെണ്ണേ കൊണ്ട് തന്നുള്ളായിരുന്നു കേട്ടോ. പിന്നെ കുട്ടനാട്ടിലൊക്കെ നല്ല ഇത് കേട്ടോ, കളയെന്നും പറിച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ വളവിടേണ്ടത് ഇതാണ്, നമ്മളൊന്ന് നോക്കുമെന്ന് തന്നെ അറിയാം കേട്ടോ.
ഉണ്ടോ ഇത് നമ്മുടെ ഈ ജൈവവളത്തിന് ഇത്ര കറുപ്പ് എന്നറിയോ? കറുപ്പ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ചെയ്യുന്ന ഒരു വളങ്ങളും നമ്മൾ വെയിലത്തിട്ട് ഉണക്കരുത്. അതിൻ്റെ സൂക്ഷ്മജീവികൾ ഒരുപാടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇത്ര ദേ ചാണകത്തിനൊക്കെ കറുപ്പ് കാണുന്നത്. പക്ഷേ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിക്കഴിഞ്ഞാൽ ഈ വെള്ളമൊന്നും ഇതിനകത്തില്ല, എല്ലാം കറുപ്പാണ്. അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് വിളവെടുക്കാം, കണ്ടോ? അതേ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരൻ വെക്കുമോ ചാറുകറി വെക്കുമോ എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാവുന്ന കേസ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ എന്തിനാണ്? നമ്മൾ മണ്ണിനും മനുഷ്യനും വിഷം നൽകാതെ കൃഷി ചെയ്യുക എന്നായിരിക്കണം ഏതൊരു കർഷകൻ്റെ ആഗ്രഹം. അയ്യോ, നമ്മുടെ അപ്പോൾ ഇത്രയും നേരം ഇത് നമ്മുടെ സമയം പോയതറിഞ്ഞില്ല. നമുക്കപ്പോൾ മീനും കൂടെ ഒന്ന് തീറ്റി കൊടുത്തേക്കാം കേട്ടോ. അതുങ്ങളെല്ലാം വിശന്നിരിക്കുകയാണ് കാര്യം. നമ്മളീ ജോലിത്തെ ഇതിവിടെ നട്ടമുണ്ട്, രോഗമുണ്ട്, ഗ്രാസ് പാർക്കും ഒക്കെ ഉണ്ട്, അനാബസും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് പുട്ടാണ് കൊടുക്കുന്നുണ്ട്, നല്ല അടിപൊളി ഫിഷ് പുട്ടാണ് കൊടുക്കുന്നത്. അപ്പം നല്ല മീൻ കാര്യം നമുക്ക് ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാം. കൃഷിക്ക് ആവശ്യമായി വരുന്ന എല്ലാ ജൈവവളങ്ങളും കലേഷ് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇതെല്ലാം മൊത്തം വളത്തിൻ്റെ സെക്ഷനാണ്. കാര്യം ഏറ്റവും കൂടുതൽ ഇതുണ്ടോ, ഇത് നമ്മുടെ മുട്ടത്തോടാണ്. അപ്പോൾ അതുപോലെ ഇതെല്ലാം നമ്മുടെ വളങ്ങളാണ്. ഇത് നമുക്ക് എല്ലാം നമ്മുടെ തണലത്തിട്ട് ഉണങ്ങിയാണ് സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. ഇത് മുയലും കാഷ്ടം, ഇതെല്ലാം ഓരോ സൈസ് മണ്ണാണ്. ഇത് മണ്ണ് കൂടിയ ഏനമാണ് കണ്ടോ, ഇത് മണ്ണ് കൂടിയ. ഇത് നമ്മുടെ ആട്ടും കാഷ്ടം പൊടിയുക, ഇവിടെ നിന്ന് പൊടിക്കുക അത്. പിന്നെ നമ്മളിതെല്ലാം ഇങ്ങനെ ഉണക്കുന്ന വരും. പുയൽക്കാട്ടം, ആട്ടും കാട്ടം, വേപ്പും പിണ്ണാക്ക്, എല്ല് പൊടി, ഇതെല്ലാം ആയിട്ട് മിശ്രിതമായിട്ട് പുള്ളി ചാക്ക് നിറച്ചിട്ട് പിന്നെ അടുത്തത് കൃഷിക്ക് മുന്നോട്ടിറങ്ങി. പിന്നെ ഞാൻ പുറയിനും ഇറങ്ങും. ഇപ്പം ഇവൻ കായലിൽ പോകുമ്പം ഞാനിതിപ്പോൾ 5 മണിയാകുമ്പോൾ ഇവൻ ഇവിടുന്ന് പോകും. പിന്നെ ബാക്കിയുള്ള ജോലിയെല്ലാം വൈകിട്ട് ഈ വെള്ളമെല്ലാം അടിച്ച് അടിക്കും ഞാൻ. അതുപോലെ തന്നെ മുയല് മീനെല്ലാം തീറ്റി കൊടുക്കുന്ന എനർജി എന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനർജി എങ്ങനെ പറയാം, 18 വർഷമായി ഞാൻ ഷാവലും ചാക്കി ഞാൻ മാർട്സ് അക്കാഡമി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഞാൻ പക്ഷി ഡാനാണ്, ഇപ്പം 18 വർഷമായി പക്ഷി ഡാൻ. പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ട ചാമ്പ്യൻഷിപ്പ് എനിക്കാണ്, യോഗ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ഫൈറ്റിംഗ് വെപ്പൺ ഫൈറ്റിംഗ്, അങ്ങനെ കുറേ ചാമ്പ്യൻഷിപ്പുകളൊക്കെ ഉണ്ട്. കൃഷിയിൽ പൂർണ്ണ പിന്തുണയുമായി കലേഷിനൊപ്പം അമ്മയും കൂട്ടിനുണ്ട്. ഇനിയും കൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങൾ കൂടി നടത്തുവാനുള്ള തിരക്കിലാണ് ഈ കർഷകൻ.